സിൽവർ ലൈൻ സർവേക്കെതിരായ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടികൾ നിയമവിരുദ്ധമാണ്, അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലുവ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരും. സിൽവർ ലൈൻ സർവേ നടത്തുന്നതിൽ തെറ്റെന്ത് എന്ന സുപ്രീം കോടതിയുടെ പരാമർശം ഈ ഘട്ടത്തിൽ പുറത്തുവന്നതായി മനസ്സിലാക്കുന്നു. ഒരു പദ്ധതിയും തടയില്ല എന്ന് കടുത്ത നിലപാട് കോടതി സ്വീകരിക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. എന്തിനാണ് മുൻധാരണയെന്നും കോടതിയുടെ ചോദ്യം ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എം പി പ്രദീപ് കുമാർ അല്പസമയത്തിനകം തന്നെ പങ്കുവയ്ക്കും. നിർണായകമായൊരു തീരുമാനത്തിലേക്ക് കോടതി പോകുമോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. ഒരു പദ്ധതിയും തടയില്ല എന്ന കടുത്ത നിലപാട് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഹർജിയിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം പുറത്തുവരും. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. എന്തിനാണ് മുൻധാരണകൾ എന്ന ചോദ്യം, ഹർജിക്കാരനൊരു വിമർശനം എന്നുള്ള നിലയിലുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. സിൽവർ ലൈൻ സർവേ നടത്തുന്നതിൽ തെറ്റെന്താണ് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഈ ഹർജി കോടതി തള്ളുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തിനാണ് ഇത്ര ആശങ്ക, എന്തിനാണ് ഒരു മുൻധാരണ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. സിൽവർ ലൈൻ സർവേ തുടരാം, ഹർജി തള്ളിയിരിക്കുന്നു സുപ്രീം കോടതി എന്ന വാർത്തയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആലുവ സ്വദേശി സമർപ്പിച്ച ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. മുൻധാരണകൾ വേണ്ട, ഒരു സർവേയും തടയാൻ കഴിയില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. എം പി പ്രദീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, ഹർജി തള്ളിയിരിക്കുന്നു, വിവരങ്ങൾ എന്താണ്, കോടതി ചൂണ്ടിക്കാട്ടിയത് എന്താണ്? പ്രദീപ്, റിജിത്ത്, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർവേ നടപടികളിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിച്ചപ്പോൾ, അതായത് ആലുവ സ്വദേശി സുനിൽ ജയാൽ അറകാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹർജി പരിഗണിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി ചോദിച്ചത് എന്താണ് ഈ സർവേ നടത്തുന്നതിൽ തടസ്സം, അതിലെ ബുദ്ധിമുട്ട് എന്താണ്, എന്തിനാണ് ഇത്തരം മുൻധാരണകൾ? കാരണം ഈ സർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുമാണ് ഈ ഹർജിക്കാരൻ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ കോടതി വളരെ കൃത്യമായി ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ബുദ്ധിമുട്ട്, കാരണം ഈ ഹർജി എന്തായാലും ഒരു പദ്ധതിയും സുപ്രീം കോടതി തടയാൻ പോകുന്നില്ല എന്ന് വളരെ കൃത്യമായ, വളരെ കർശനമായ ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായി. മാത്രമല്ല ഇന്നിപ്പോൾ കൂടുതൽ, അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ തന്നെ കോടതിയിൽ ഹാജരായി എങ്കിൽ പോലും പിന്നെ സർക്കാർ അഭിഭാഷകന് പോലും സംസാരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും, പ്രത്യേകിച്ചും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സർവേ തുടരാം എന്നുള്ളതായിരുന്നു, ക്ഷമിക്കണം, സർവേ വിലക്കിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് റദ്ദാക്കി, പകരം സർവേ തുടരാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ, അതായത് സർവേ തുടരാം എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ ഒരു കാരണവശാലും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കി ഈ ഹർജി തള്ളുകയാണെന്നും അറിയിച്ചു. തുടർന്ന് ഇത് രേഖാമൂലം തന്നെ, അതായത് ഓപ്പൺ കോടതിയിൽ തന്നെ ഇത് ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്ത് അത് ഹർജി തള്ളുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരം. റിജിത്ത്, പ്രദീപ്, എന്തിനാണ് മുൻധാരണകൾ എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. സിൽവർ ലൈൻ്റെ സർവേ തുടരാം എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുകയാണ് സർവേയുമായി ബന്ധപ്പെട്ട്. അതിനിടയിൽ സർക്കാർ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം വരുന്നത് സർക്കാരിന് എത്രത്തോളം സഹായകമാകും ഈ പ്രതിസന്ധിക്കിടയിൽ? പ്രദീപ്, ഇത് ഇക്കാര്യം എന്തായാലും സുപ്രീം കോടതിയും പരാമർശിക്കുകയുണ്ടായി. കാരണം ഈ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാന പദ്ധതിയാണ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് എന്നൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസമാകുന്ന ഒരു നടപടിയാണ്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ആശ്വാസ നടപടി ഉണ്ടായതിന് പിന്നാലെ സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരിൻ്റെ ഈ നടപടി, അതായത് ഈ സർവേ നടപടികൾ, അതിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. സർവേ തുടരാം എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി
കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവരുടെ നടപടിയിലൂടെ അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സർവേ തുടരുന്നതിൽ തടസ്സം അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് ഏറ്റവും പ്രധാനമായി ചോദിച്ചത് സാമൂഹ്യ ആഘാത പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. ഒരു പദ്ധതിയും തടയാൻ പോകുന്നില്ല, എന്തിനാണ് മുൻധാരണകൾ, അതുപോലെ ഹർജിക്കാരുടെ വാദങ്ങളെ, പ്രത്യേകിച്ചും ഈ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സർവേ നടപടി എല്ലാം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ആണ് എന്നാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ കോടതി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ഈ സർവേ നടത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായി, അതായത് ഭൂമി ഏറ്റെടുക്കൽ സമയത്ത് അത് വളരെ കൃത്യമായി തന്നെ നിയമത്തിലെ വ്യവസ്ഥകളുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും അത് ഏതൊക്കെ ഫോറങ്ങളിൽ ഉന്നയിക്കാനും എല്ലാം തന്നെ കഴിയുന്ന നിയമവ്യവസ്ഥകളുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴെന്തിനാണ് ഇത്തരം മുൻധാരണകൾ എന്നാണ് കോടതി കൃത്യമായി ചോദിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി തള്ളാൻ പോകുന്നുവെന്ന് കോടതി ആദ്യം സൂചന നൽകി. എന്നാലും ഹർജിക്കാരൻ കുറച്ച് വാദങ്ങളോടി സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞു. അതിനുശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞത് ഹർജി തള്ളുകയാണ്. അതും ഓപ്പൺ കോടതി തന്നെ, അത് തുറന്ന കോടതിയിൽ തന്നെ ഈ ഉത്തരവ് പറയുകയായിരുന്നു. സർവേ തുടരാമെന്നുള്ള വളരെ കൃത്യമായ ഒരു ഒരു പച്ചക്കൂടി തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. റീജിത്ത്, പ്രദീപ്, ആലുവ സ്വദേശി നൽകിയ ഹർജിയിൽ ഇപ്പോഴുള്ള നടപടികൾ നിയമവിരുദ്ധമാണ്, നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്, അടിയന്തരമായി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ വേണം, ഇത് തടയാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. ഇപ്പോൾ പുരോഗമിക്കുന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായോ പ്രദീപ്? റിജിത്, വളരെ കൃത്യമാണ്. കാരണം കോടതി സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടാകും, അതും കൂടി കണക്കൂട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും കോടതി പറഞ്ഞത്. കാരണം ഒരു പദ്ധതി പോലും തങ്ങൾ തടയാൻ പോകുന്നില്ല, അതിൽ ഇടപെടാൻ പോകുന്നില്ല എന്ന് കോടതി പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇതിപ്പോൾ ഒരു പ്രാരംഭ നടപടിയാണ്. കാരണം സർവേ എന്ന് പറയുന്നത് സാമൂഹ്യ ആഘാത പഠനത്തിൻ്റെ ഭാഗമായി ഒരു പ്രാരംഭ നടപടിയാണ്. ആ നടപടിയിൽ എന്തായാലും സുപ്രീം കോടതി ഇടപെടാൻ പോകുന്നില്ല. ഇനി വരട്ടെ, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സർവേ നടപടികൾ നടക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ ഫോറങ്ങളിൽ അത് ചോദ്യം ചെയ്യാൻ സാധിക്കുമല്ലോ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നതിൽ എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത്. കോടതി ഈ ഹർജി എടുത്തപ്പോൾ തന്നെ വളരെ കൃത്യമായി ഇത് പഠിച്ചു വന്നിരുന്നു, അല്ലെങ്കിൽ ഈ ഹർജിയിലെ കൃത്യമായ കണ്ടൻഷൻ എന്താണ് അല്ല വാദങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് കോടതി വളരെ കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷമാണ് ഇന്നിപ്പോഴും ഈ കോടതി ഈ ഹർജി പരിഗണിച്ചതെന്നുള്ളതാണ് നമുക്ക് അവരുടെ കൃത്യമായ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. കാരണം സ്വാഭാവികമായും ഈ ഹർജി എടുത്തപ്പോൾ തന്നെ ഇത്തരം ചോദ്യങ്ങൾ കോടതിയിലെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കാൻ സാധിക്കുകയില്ല, ഇതിൽ ഇടപെടാൻ സാധിക്കുകയില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ, അതായത് സർവേ നടപടികൾ തുടരാം എന്ന് പറയുന്ന ഹൈക്കോടതി ഉത്തരവും അതുപോലെ തന്നെ ഡി പി ആർ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവുണ്ടായിരുന്നു, ആ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിലും ഇടപെടാൻ എന്തായാലും അതും കൂടി ഉൾപ്പെട്ട ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഇടപെടാൻ എന്തായാലും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇനി സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. കാരണം സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയം എന്തായാലും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഈ നമുക്ക് സോഴ്സുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് സിൽവർ ലൈൻ സർവേ തുടരാം എന്ന തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ന നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. സർവേ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലുവ സ്വദേശി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. എന്തിനാണ് മുൻധാരണ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണെന്നൊരു പരാമർശം കൂടി ഉത്തരവിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.